വെൽക്കം ടു ഗ്രെയിൻസ് ആൻഡ് ഡയറ്റ്. ഇന്ന് നമുക്ക് നല്ലൊരു ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടൊരു കോക്കനട്ട് ലഡു ഉണ്ടാക്കിയല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കോക്കനട്ട് ലഡു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കുട്ടി കിഡ്സിൻ്റെ സ്പെഷ്യലാന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് ഞാനൊരു 2 കപ്പ് കോക്കനട്ട്, ഡ്രൈ കോക്കനട്ടാണിത്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഫ്രഷായിട്ടുള്ള കോക്കനട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റിച്ചെല്ലാം എടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് അതും എടുക്കാം. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഇത് ഉണങ്ങിയ ഡ്രൈ കോക്കനട്ടാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത ആർക്കെങ്കിലും വേണ്ടിയാണ് നമ്മുടെ പറഞ്ഞത്, ഡ്രൈ കോക്കനട്ടാണ്, പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈസി ആയിട്ട് 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അത് കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ കോക്കനട്ട് ലഡുവിന് വേണ്ടിയത് ഞാൻ കുറച്ച് മധുരം, മിൽക്ക് മെയ്ഡാണ് എടുത്തേക്കുന്നത്. ഷുഗറും ചേർക്കാം. ഒരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ. 1 കപ്പ് വരെ എടുക്കാം. പിന്നെ കുറച്ച് നട്സ്, ഒരു ക്രഞ്ചിയായിട്ട് കടിക്കാനും വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ജസ്റ്റ് ഞാൻ ഈ കോക്കനട്ട് ഒന്ന് ഫ്രൈങ് പാനിലിട്ട് ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കും. അപ്പോൾ അങ്ങനെ ആരും എടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്തപ്പോഴേ നല്ല ടേസ്റ്റി ആയിട്ട് വന്നത്, പുറത്തൊരാഴ്ച വരെ ഇരിക്കുകയും ചെയ്യും. ചെറുതായിട്ടൊന്ന് ഫ്രൈങ് പാനിൽ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഈ നമുക്ക് ചെറുതായിട്ട് ഞാൻ ചൂടാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഇനി നമ്മുടെ 1 ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് ഗീയും കൂടി ഇടാം. മിൽക്ക് മെയ്ഡ് 1/2 കപ്പ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. എനിക്ക് കുറച്ച് മധുരം മതിയുണ്ട്. ഞാൻ 1/2 ചേർക്കത്തോ, 1/2 കപ്പ്. ഇതിനാണ് 2 കപ്പ് ഈ കോക്കനട്ട് എടുത്തത്. അപ്പോൾ ഈ നാരിയൽക്കാൽ ലഡു നല്ല അടിപൊളി സംഭവമാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രഷും എടുക്കാം. നമുക്ക് ഫ്രഷ് നാരിയൽ എടുക്കാം, കോക്കനട്ട് എടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഡ്രൈ ആക്കി വെള്ളം തന്നെ വന്ന് മാറ്റിയാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ, അപ്പോൾ എനിക്കൊന്ന് അത് പ്ലെയിനായിട്ടാണ് എടുക്കുന്നത് എല്ലാവരും. അപ്പോൾ എനിക്കൊന്ന് കടിക്കാനും വേണ്ടി ഞാൻ ഇച്ചിരി നട്ട്സും അതും എല്ലാം കൂടെ, നട്ട്സ്, ബദാം, പീനട്ട്സ് എല്ലാം നമുക്ക് ഉള്ളത് എന്തായാലും ഇല്ലേലും വേണ്ടിയില്ല പ്ലെയിനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ. അപ്പോൾ ഈ കോക്കനട്ടിനകത്തുള്ള ഒരുപാട് ഫൈബറൊക്കെ ഉണ്ട്. എന്തുകൊണ്ടും നമ്മൾ പുറത്ത് ജിലേബിയൊക്കെ മേടിച്ച് കൊടുക്കുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു കൊടുത്താൽ വെളിയിൽ പുറത്ത് 1 ആഴ്ച വരെ ഇരിക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിന് എടുത്ത് വെക്കും. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഏലയ്ക്ക, ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. റീസൻസ് ഇടാം. ഒരു കളർ തീർക്കണമെങ്കിൽ കുറച്ച് മാറ്റി, കുറച്ച് നമ്മുടെ ഫുഡ് കളറോ ഈ റോസെസെൻസ് ഒഴിച്ചാലും മതി. അതും കൂടെ ഒഴിച്ച് നമുക്ക് കളർ വേണമെങ്കിൽ കളർ ചേർത്തും എടുക്കാം. ഞാനിവിടെ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ലതായിട്ട് ഉരുട്ടുന്ന ഒരു പരുവമായി. അപ്പോൾ നമ്മുടെ ഒരു ലെമൺ സൈസോ നമ്മുടെ ഇഷ്ടത്തിന്, ഇത് പ്ലേറ്റിൽ ഒരു ഗീ എണ്ണമയം തേച്ചിട്ട് ഗീയോ ഓയിലോ എല്ലാം തേച്ചിട്ട് പ്ലേറ്റിൽ ഇത് നിരത്തി ഒന്ന് പ്രസ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബർഫി ആയിട്ട് എടുക്കാം. പ്ലെയിൻ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ലഡുവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എല്ലാം നമുക്ക് ഉണ്ട ഉരുട്ടി എടുക്കാം. നമ്മുടെ കോക്കനട്ട് ലഡു എല്ലാം റെഡിയായി. നല്ല എമ്മിയായിട്ടുള്ള, കഴിക്കാൻ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നല്ല ഒരു ലഡുവാണിത്, നാരിയൽക്കാൽ ലഡു. ഈ കോക്കനട്ട് ലഡു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഫ്രഷ് കോക്കനട്ട് വെച്ച് ഉണ്ടാക്കാം. പിന്നെ നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് ഇതിനകത്തൊന്ന് ഉരുളയാക്കിയിട്ട് ഇതിനകത്തൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി കോക്കനട്ട് വേണമെങ്കിൽ. അപ്പോൾ ഇത് 1 ആഴ്ച വരെ ടിന്നിൽ, 1 ആഴ്ച വരെ നമുക്ക് പുറത്തും ഇരിക്കും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. ഈ കോക്കനട്ടിനകത്ത് ഫൈബറൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സ്വീറ്റ് ഡിഷിന് പകരം ഇത് സ്വീറ്റായിട്ടൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ ബൈ.